നമസ്കാരം, ഞാൻ ഡോക്ടർ മിമി. നിങ്ങൾ പലരും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേട്ടുവരുന്ന വാർത്തയായിരിക്കും കേരളത്തിന് പുതിയ പകർച്ചവ്യാധിയോ മലേറിയ, പ്ലാസ്മോഡിയം ഓവാലെ തുടങ്ങിയവ. അപ്പൊ ഇന്നത്തെ വിഷയവും മലേറിയയും പ്ലാസ്മോഡിയം ഓവാലെയും പ്രതിരോധ മാർഗങ്ങൾ. എന്താണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി? പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന പ്രോട്ടോസോവ വിഭാഗത്തിലുള്ള സൂക്ഷ്മ ജീവികൾ പരത്തുന്ന രോഗമാണ് മലേറിയ. പ്രധാനമായിട്ടും അഞ്ച് തരം പ്ലാസ്മോഡിയമാണ് മനുഷ്യ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. കേരളം മലേറിയ കേസുകളിൽ താരതമ്യേന കുറവാണെങ്കിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായ ഒറീസ, നാഗാലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലാണ്. എങ്ങനെയാണിത് പകരുന്നത്? ഒരു രോഗം, മലമ്പനിയുള്ള ഒരു രോഗി അല്ലെങ്കിൽ നിന്നും നമ്മളൊന്നും സ്പർശിച്ചാലോ ഒന്നും നമുക്ക് ഈ രോഗം പകരാറില്ല. മറിച്ച് ഒരു രോഗിയിൽ നിന്നും കൊതുക് മുഖേന മാത്രം, കൊതുകാണിതിൻ്റെ വെക്റ്റർ, ഈ കൊതുക് മുഖേന മാത്രമേ മറ്റൊരാൾക്ക് മലേറിയ പകരാറുള്ളൂ. ഏത് കൊതുകാണിത് പരത്തുന്നത്? അനോഫിലസ്, അതായത് ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകുന്ന അനോഫിലസ് പെൺ കൊതുകുകളാണ് മലേറിയയുടെ പ്രധാന വെക്റ്റേഴ്സ്. അവര് രോഗം ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് രക്തം കുടിക്കുമ്പോൾ അവരിലേക്ക് ഗാമിറ്റോസൈറ്റ് എന്ന രൂപത്തിൽ ഉള്ളിലോട്ട് പ്രവേശിക്കുകയും ഈ രോഗാണു പ്രവേശിക്കുകയും കൊതുകിന്റെ ശരീരത്തിൽ വെച്ച് വിഘടിച്ച സ്പോറോസോയിഡ്സ് എന്ന മറ്റൊരു രൂപത്തിലേക്ക് മാറി ഇവർ വേറൊരു മനുഷ്യന്റെ ശരീരത്തിൽ രക്തം കുടിക്കാൻ പോകുമ്പോൾ അവരിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. ഇവരെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ നമ്മുടെ കരളിലേക്ക് അഭയം തേടുന്നു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഇവര് നമ്മുടെ കരളിന്റെ ചെറിയ ചെറിയ സെല്ലുകൾ, ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറയും, അവിടെ ഒളിച്ചിരുന്ന് നമ്മുടെ ശരീരത്തിൽ പകരത്തക്ക രീതിയിലുള്ള രൂപമാറ്റം, അതായത് ഒരുപാട് വിഘടിച്ച് വേറെ രൂപമാറ്റത്തിലേക്ക്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കണ്ടുപിടിക്കാനോ നശിപ്പിക്കാനോ കഴിയാത്ത രീതിയിലേക്ക് മാറി അവിടെ നിന്ന് വളർന്ന് നമ്മുടെ ചുവന്ന രക്താണുക്കളിലേക്ക് പ്രവേശിക്കുന്നു. ചുവന്ന രക്താണുക്കൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് ഈ രോഗം ശരീരത്തിൽ മുഴുവനായിട്ട് ബാധിക്കുകയും നമ്മളെ രോഗാവസ്ഥയിലേക്ക്, ഈ രോഗാണു വിഘടിച്ച് സൈറ്റോകൈൻ എന്നറിയപ്പെടുന്ന ചില ടോക്സിക് സബ്സ്റ്റൻസ് പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. സാധാരണയായിട്ട് 10 മുതൽ 21 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ആ സമയത്ത് നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. ആ സമയത്ത് ഈ രോഗാണു ഇങ്ങനെ വിഘടിച്ച് രക്താണുക്കളിലോട്ട് പ്രവേശിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ഇത് പ്രവേശിച്ച് ഞാൻ ഈ പറഞ്ഞ കുറെ ഫാക്ടേഴ്സ്, സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഈ ഫാക്ടേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ രക്തത്തിലോട്ട് വിഘടിക്കുമ്പോഴാണ് നമുക്ക് നല്ല പനി. നല്ല പനി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുളിര് വരും, നല്ല വിറയൽ വരും. ഈ വിറയൽ കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വേർക്കും. വേർത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല സുഖം, ആ രോഗിക്ക് പണി ഉണ്ടായിരുന്നതിൻ്റെ ഒരു പ്രശ്നവും കാണിക്കാറില്ല. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു 1 മുതൽ 2 ദിവസം കഴിയുമ്പോൾ ഇതേ ലക്ഷണങ്ങൾ വീണ്ടും കാണിക്കും. ഇതാണ് ഇതിന് ശരിക്കുള്ളൊരു ടിപ്പിക്കൽ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പം നമ്മൾ പനി വന്ന ഉടനെ പാരസെറ്റമോൾ കഴിക്കുന്നത് കാരണം ഇതേപോലത്തെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ, പെട്ടെന്ന് പനി കൂടുന്നു, ഹൈ ഗ്രേഡ് ഫീവർ, അതായത് 102, 103, 104 ഹൈ ഗ്രേഡ് ഫീവർ വരുന്നു, പെട്ടെന്ന് വിറയൽ, അത് കഴിഞ്ഞിട്ട് വിറക്കുന്നു, സുഖം ആയതുപോലത്തെ ഒരു ഫീലിംഗ് വരുന്നു. ഇതാണ് മലേറിയ പനിയുടെ ഒരു ക്യാരക്ടർ. അതോടൊപ്പം നമുക്ക് ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടാവാം, നമ്മുടെ പേശികൾക്ക് നല്ല വേദന ഉണ്ടായിരിക്കും, തലവേദന ഉണ്ടായിരിക്കും. അതോ ഇതൊക്കെയാണ് സാധാരണ പനി ഉള്ളത് പോലെയുള്ള ലക്ഷണങ്ങൾ മലേറിയയ്ക്കും ഉണ്ട്. പക്ഷെ ഈ സൈക്കിള് മാത്രം വേറിട്ട് നിൽക്കും. അതോടൊപ്പം രോഗിക്ക് ഒരു ചെറിയ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളും കൂടെ കാണിക്കും. നമ്മൾ വയറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ കരൾ വീക്കത്തിന്റെ ലക്ഷണങ്ങൾ രോഗി കാണിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു മലേറിയയുടെ ലക്ഷണങ്ങളാണ്. ഇതാണ് സാധാരണ വന്നു പോകുന്ന, വളരെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു മലേറിയയുടെ ലക്ഷണങ്ങൾ. ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മലേറിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതൽ അവയവങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു
ഈ രോഗാണുക്കൾ രക്താണുക്കളിലോട്ടാണ് വളരുന്നതെന്ന് പറഞ്ഞു. ആദ്യം കുറച്ചുനാള് നമ്മുടെ ലിവറിൽ കരളിലിരിക്കും, പിന്നെ നേരെ രക്താണുക്കളിലോട്ട് കയറും. അപ്പം ഈ രക്താണുക്കള് പലയിടത്തും, അതായത് ഒരു രോഗാണു കൂടെ കയറുമ്പോൾ പല പല കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലും പോയിട്ട് അടയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ലിവറിനെ കൂടുതൽ മോശമായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലിവർ നമ്മുടെ കിഡ്നിയെ ബാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ ബാധിക്കാം. അപ്പോൾ ഈ സെറിബ്രൽ മലേറിയ എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മലേറിയയാണ്. ആ സമയത്ത് രോഗിക്ക് മയക്കം അല്ലെങ്കിൽ ഫിറ്റ്സ്, അത് ജന്നി പോലുള്ള അസുഖങ്ങളൊക്കെ വന്നേക്കാം. അത് വളരെ സിവിയർ ആയിട്ടുള്ള, അങ്ങനെ ഏത് അവയവത്തെ ബാധിക്കുന്നുവോ അപ്പോൾ ആ അവയവത്തിന് വളരെ മോശമായിട്ടുള്ള ലക്ഷണങ്ങളോടെ രോഗി പ്രകടിപ്പിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? അല്ലെ, അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് മലേറിയ നമ്മൾ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇപ്പൊ നമുക്ക് റാപ്പിഡ് മലേറിയൽ ടെസ്റ്റ് അവൈലബിൾ ആണ്. ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ ഇത് മലേറിയ, അതായത് പ്ലാസ്മോഡിയം പരത്തുന്ന രോഗമാണോ എന്ന് വേർതിരിച്ചറിയേണ്ട ടെസ്റ്റാണിത്. ഇനി രണ്ടാമതായിട്ട് ഒരു സ്മിയർ ടെസ്റ്റ്, തിക്ക് ആൻഡ് തിൻ സ്മിയർ ടെസ്റ്റ് എന്ന് പറയും. ഇതിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അഞ്ച് തരം പ്ലാസ്മോഡിയം ആണ് സാധാരണ മനുഷ്യരിൽ മലേറിയ ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ ഇത് ഏതാണ്, ഇത് അഞ്ചിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് രോഗാണുവാണ് രോഗം വരുത്തിയിരിക്കുന്നത് അറിയാനായിട്ട് നമ്മൾ ഈ സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഒരു പക്ഷെ ഒന്നോ രണ്ടോ ദിവസം വേണ്ടിവരും ഇതിന്റെ റിപ്പോർട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ പർട്ടിക്കുലർ രോഗാണുവിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇനി ഇതിനെന്തെങ്കിലും പ്രതിരോധ മരുന്നുണ്ടോ? ഇതുവരെയായിട്ടും കൊതുകുജന്യ രോഗങ്ങൾക്ക് വാക്സിൻ, ഒരു എഫക്റ്റീവ് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി എങ്ങനെയാണിത് പ്രതിരോധിക്കുന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. കൊതുകുജന്യ രോഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊതുകിനെ പ്രതിരോധിക്കുക തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ മഴക്കാലാകുമ്പോൾ അറിയാം, വീടിന് ചുറ്റുമൊന്നും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ഇപ്പം ശുദ്ധജലം, ഈ അനോഫിലസ് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ ചിരട്ടകൾ, പ്ലാസ്റ്റിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക. അതോടൊപ്പം കഴിവതും ഈ ഫുൾ സ്ലീവ് ആയിട്ടുള്ള, ദേഹം കഴിവതും മറഞ്ഞു കിടക്കുന്ന ഉടുപ്പുകൾ ധരിക്കാൻ ശ്രമിക്കുക. കൊതുക് വലകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ റിപ്പലൻസ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ ഡ്രസ്സിൽ പോലും സ്പ്രേ ചെയ്യാവുന്ന റിപ്പലൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അലർജിയോ ആസ്മയൊന്നും ഇല്ലെങ്കിൽ കൊതുക് തിരികൾ കത്തിക്കാം. അപ്പൊ ഇങ്ങനെ കൊതുകിനെ ഒഴിവാക്കുക എന്നല്ലാതെ നമുക്ക് വേറെ പ്രതിരോധ മാർഗങ്ങളൊന്നും ഇല്ല. അല്ല, ഇനി നിങ്ങൾ മലേറിയ എൻഡമിക് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ഒരു മരുന്ന്, മെഫ്ലോക്കൈൻ എന്ന് പറയുന്ന ഒരു മരുന്ന് അവൈലബിൾ ആണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാൻ പാടുള്ള ഒരു മെഡിസിൻ ആണ്. അത് നിങ്ങളുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത് യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് ആഴ്ചകളോളം കഴിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് കൊതുകിനെ പ്രതിരോധിക്കുക, കൊതുകിനെ കൊല്ലത്തക്ക രീതിയിലുള്ള ആ പ്രതിരോധമാണ് 100% എഫക്റ്റീവ് എന്ന് സാരം. ഇനി വേറൊരു സംശയമാണ്, എനിക്ക് ഒരു തവണ മലേറിയ വന്നിട്ടുണ്ട്, അത് ചികിത്സിച്ചു, ഇനി എനിക്ക് മലേറിയ വരാനുള്ള ചാൻസസ് ഉണ്ടോ? പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഓവല എന്നറിയപ്പെടുന്ന രണ്ട് തരം പ്ലാസ്മോഡിയം വരുത്തുന്ന മലേറിയ വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് റിലാപ്സ് എന്ന് പറയും, നമ്മൾ മരുന്നൊക്കെ കൊടുത്തു, ലക്ഷണങ്ങളൊക്കെ മാറി, നമ്മുടെ ബ്ലഡിൽ നിന്ന് അവരുടെ ആക്റ്റീവ് ടൈപ്പ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിച്ച് വളരെ ക്ലിയർ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ആക്റ്റീവ് ഫോം ഒന്നും കാണാറില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, ഒരു ഉറങ്ങിക്കിടക്കുന്ന സ്റ്റേജ്, അതായത് നമുക്ക് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിനും കണ്ടുപിടിക്കാൻ പറ്റില്ല, ബ്ലഡ് ചെക്കപ്പിലും കണ്ടുപിടിക്കില്ല, രോഗിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളും കാണിക്കില്ല. അങ്ങനെ ഈ രോഗാണുങ്ങൾ ഒരു ഉറക്കാവസ്ഥയിലായിരിക്കും. എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇവർ വീണ്ടും ആക്റ്റീവ് ഫോമിലോട്ട് വന്നിട്ട് വീണ്ടും ഒരു റിലാപ്സ്, മലേറിയ ഉണ്ടാവേണ്ട ചാൻസ് ഈ രണ്ട് ടൈപ്പിനും ഉണ്ട്. ഒന്നുകൂടെ പറയാം, പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം ഓവലയും. അതുകൊണ്ടാണ്
ആദ്യമേ നിങ്ങൾക്ക് മലയുടെ ലക്ഷണങ്ങൾ വരുമ്പോൾ ഈ അഞ്ച് ടൈപ്പിൽ ഏത് ടൈപ്പാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യകത. അപ്പം ഓരോ പ്ലാസ്മോഡിയത്തിനും ഓരോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. റിലാക്സ് ഉണ്ടാക്കുന്നത് വീണ്ടും വരാൻ ചാൻസ് ഉള്ളതിന് അപ്പോഴേ തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യവും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് മലേറിയയെ കുറിച്ചാണ്. പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന ഒരു സൂക്ഷ്മജീവി, അതായത് കൊതുക് മാത്രം വെക്ടറായിട്ടുള്ള ഒരു രോഗമാണിത്. രോഗിയിൽ നിന്ന് ഒരു കൊതുക് വിചാരിച്ചാൽ മാത്രമേ വേറൊരു ആൾക്ക് ഈ രോഗം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ അഞ്ച് ടൈപ്പ് പ്ലാസ്മോഡിയം ഉണ്ട്, അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ രണ്ട് ടൈപ്പ് പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഒവാലെ വീണ്ടും മലേറിയ ഉണ്ടാക്കേണ്ട ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴേ അതിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കുക. ഇനി ഏതൊക്കെ പ്രായക്കാർ, അതായത് എനിക്ക് നല്ലൊരു രോഗപ്രതിരോധ ശേഷിയുണ്ടെങ്കിൽ മലേറിയ വരുമോ? തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് മാത്രം നിർണയിക്കുന്ന ഒരു രോഗമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള കൊതുക് എത്രമാത്രം അനോഫിലസ് കൊതുകുകളുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം രോഗികളുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു രോഗമാണ് ഇത്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വരാം. ഗർഭിണികൾക്ക് വരാം. ഗർഭിണികൾ ശരിയായ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഗർഭിണിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും പകരേണ്ട ചാൻസസ് ഉണ്ട്. അത് കാരണം വളരെ വളരെ കെയർഫുൾ ആയിരിക്കുക. നമ്മുടെ കയ്യിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ്? ആ വെക്ടറിനെ ഒഴിവാക്കുക, ആ കൊതുകിനെ ഒഴിവാക്കുക. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു പകർച്ചവ്യാധി ആവുന്നതിന് മുമ്പ് ആ രോഗിയിൽ തന്നെ ആ അസുഖം അവസാനിക്കട്ടെ, കൂടുതൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം വളരെ ആവശ്യമാണ്. കൊതുക് വരേണ്ട സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. കൊതുക് കടിയേൽക്കേണ്ട സാഹചര്യവും കഴിവതും ഒഴിവാക്കുക. അപ്പോൾ മലേറിയയെക്കുറിച്ചുള്ള ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുമെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. വേറൊരു വിഷയമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.